നമസ്കാരം. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഗുണം എന്നത് കാഴ്ചക്കാരന് കൂടെ പുതിയ വഴികൾ തേടാവുന്ന സ്പേസ് ബാക്കി വെക്കുന്നു എന്നത് തന്നെയാണ്. കഥാപാത്രങ്ങളും സംഭവങ്ങളും തരുന്ന ചെറിയ സൂചനകളിലൂടെയുള്ള ആ യാത്ര രസകരവുമാണ്. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസായി വന്നിരിക്കുന്ന നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സിനിമയിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ട ശേഷം ബാക്കി കാണുന്നതായിരിക്കും നല്ലത് എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിനിമ കണ്ടപ്പോൾ എൻ്റേതായ രീതിയിൽ തോന്നിയ ചില കാര്യങ്ങൾ, അതിൽ തമിഴ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വായിച്ചതിൽ രസകരമെന്ന് തോന്നിയ രണ്ട് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക്. ഇത് കേവലം ജെയിംസിൻ്റെ സ്വപ്നം മാത്രമാണോ എന്നൊരു ചോദ്യമാണ് സിനിമ കണ്ടപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്നത്. വേളാങ്കണ്ണി യാത്രയിലെ ഉച്ചമയക്കത്തിൽ നിന്നും അയാളുടെ കുറച്ച് നേരത്തെ ഒരു സ്വപ്നം മാത്രം. ആ സ്വപ്നമാണ് നൻപകൽ നേരത്ത് മയക്കം എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും സിനിമയിൽ നമുക്ക് ഒട്ടേറെ ഇടങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൂടെ പോസിബിൾ ആണെന്ന് മാത്രം. ജെയിംസ് ഒരു നാടക നടനാണ്. അയാൾ മികച്ചൊരു നടനാണോ എന്നത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യവുമല്ല. ഒരുപക്ഷെ അയാളിലെ നടനെ തന്നെ വെല്ലുവിളിക്കാൻ പോന്ന സുന്ദരമെന്ന ഒരു കഥാപാത്രമായി അയാൾ സ്വപ്നത്തിൽ തന്നെ പകർന്നാടിയതാണെങ്കിലും, ഈ കഥാപാത്രമാവുക എന്നാൽ മറ്റൊരു വ്യക്തിയാവുക എന്ന അർത്ഥത്തിൽ കൂടെയാണല്ലോ നമ്മൾ പരിഗണിക്കുന്നത്. ജെയിംസ് എന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും പ്രകടമായി മാറ്റമുള്ള മറ്റൊരു വ്യക്തി, അതായത് സുന്ദരമായി മാറാനുള്ള ജെയിംസിൻ്റെ ഒരു ശ്രമം. അത് ഉറക്കത്തിൽ സംഭവിക്കുന്ന രീതിയിലും എടുക്കാം, അല്ലെങ്കിൽ റിയാലിറ്റിയിൽ തന്നെ അങ്ങനെ ഒരു ശ്രമമായി വേണമെങ്കിൽ പരിഗണിക്കുകയും ചെയ്യാം. ഏതു രീതിയിൽ കരുതിയാലും അതിൻ്റെ അവസാനം എങ്ങനെയാകുന്നു എന്നതിൽ തന്നെയാണ് സിനിമയുടെ പ്രധാന കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ ശേഷം ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ക്ലൈമാക്സിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു. മറ്റൊരാളായി ജീവിക്കുക എന്ന കാര്യമുണ്ടല്ലോ ചിത്രത്തിൽ. തമിഴ് പാട്ടുകളെ ഇഷ്ടപ്പെടാത്ത, തമിഴ് ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുന്ന, മദ്യപിക്കാത്ത ഒരു വ്യക്തി എന്നതടക്കം ബസ് യാത്രയുടെ ഒരു ഘട്ടം വരെ ജെയിംസിനെ കൃത്യമായി വരച്ചിടുന്നുണ്ട് എസ് ഹരീഷും ലിജോ ജോസ് പെല്ലിശ്ശേരിയും. കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല എങ്കിലും ഒരർത്ഥത്തിൽ അങ്ങനെ തന്നെ പരാമർശിക്കാവുന്ന വിധത്തിലാണ് ജെയിംസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അവിടെ നിന്നും സുന്ദരമെന്ന കഥാപാത്രമായി മാറുമ്പോൾ നന്നായി തമിഴ് സംസാരിക്കുന്ന, വൈകുന്നേരങ്ങളിൽ മദ്യപിക്കുന്ന, ആൾക്കൂട്ടങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്ന രസികനായ ഒരാളായി മാറുന്നുണ്ട്. ഇവിടെയാണ് ജെയിംസ് എപ്പോഴെങ്കിലും സ്വന്തം കൂട്ടത്തിൽ തന്നെ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാകാൻ ആഗ്രഹിച്ചിരുന്നോ എന്ന ചോദ്യമാണ് സുന്ദരത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റുന്നത് എന്നും വ്യാഖ്യാനിക്കാം. ആ ചിന്തയിൽ നിന്നും സ്വപ്നത്തിലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലോ സുന്ദരത്തിലേക്കുള്ള യാത്ര സാധ്യമായതാവാം. ജെയിംസിൽ നിന്നും സുന്ദരത്തിലേക്കുള്ള യാത്ര എന്നതിൻ്റെ അവസാനമാണ് ആ യാത്രയിൽ നിന്നും പ്രേക്ഷകൻ എന്തെടുക്കുന്നു എന്നതിൻ്റെ കാര്യം നിർണ്ണയിക്കുന്നതും. ഇനി എന്തുകൊണ്ട് സുന്ദരം? ആരാണ് സുന്ദരം? ശരിക്കും സുന്ദരമെന്നൊരാൾ ഉണ്ടായിരിക്കാം. അയാൾ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നാട് വിട്ട് പോയതാകാം. ആ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ജെയിംസിനെ കണ്ടിരുന്നെങ്കിലോ? തൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാം ഒരാളോട് പറയണമെന്ന് തോന്നിയപ്പോൾ ജെയിംസിനോട് അന്ന് പറഞ്ഞതാണെങ്കിലോ? നാടകക്കാരനായ ജെയിംസ് തീർച്ചയായും അതൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാകും. മനസ്സിൻ്റെ ആഴങ്ങളിൽ എവിടെയോ പതിഞ്ഞത് വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഓർക്കുകയും അന്ന് സുന്ദരം പറഞ്ഞ വഴികളും ഭൂപ്രദേശവും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നതും പെട്ടെന്ന് അയാൾ പോലും അറിയാതെ സുന്ദരമായി മാറിയതാണെങ്കിലും, ഒരിക്കൽ സുന്ദരം തൻ്റെ ജീവിതമൊക്കെ ജെയിംസിനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ യാത്രയിൽ ഇങ്ങനെയൊരു നാടകം ജെയിംസ് തന്നെ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും. ജെയിംസും സംഘവും നാടക പ്രവർത്തകരാണ് എന്നത് തുടക്കത്തിൽ അത്ര കൃത്യമായി എനിക്ക് മനസ്സിലായിരുന്നില്ല. ആദ്യ തവണ കണ്ടപ്പോൾ വേണ്ടത്ര ശ്രദ്ധ നൽകാത്തതുകൊണ്ടാകാം. രണ്ടാമത് കണ്ടപ്പോഴാണ് തുടക്കത്തിൽ തന്നെ അവരുടെ നാടകയാത്രകളൊക്കെ പരാമർശിക്കുന്നത് ശ്രദ്ധിക്കാൻ സാധിച്ചത്. തീർച്ചയായും ആ ട്രൂപ്പിലെ ഒരു നടൻ തന്നെ ആകുമല്ലോ ജെയിംസ്. നടനാകുന്ന ജെയിംസിലൂടെ സഞ്ചരിക്കുമ്പോഴും നൻപകൽ നേരത്ത് മയക്കം പല വഴികൾ സ്വീകരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ തന്നെ ആദ്യകാല ചിത്രങ്ങളിലൊന്നായ KG ജോർജ് സംവിധാനം ചെയ്ത യവനികയിൽ നാടക സംഘവും നാടകവുമാണ് പശ്ചാത്തലമായിട്ട് വരുന്നത്. അതിൽ ഭാവന തിയേറ്റേഴ്സിൻ്റെ കറുപ്പും വെളുപ്പുമാണ് നാടകം. നൻപകൽ നേരത്ത് മയക്കവും യവനികയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ല, നൻപകലിൽ അവസാനം തിലകൻ എന്ന പേര് കൂടെ വരുന്നത് കൊണ്ട് യവനിക ഓർമ്മ വന്നതാണ്. ചിത്രത്തിൽ വേണു നാഗവള്ളി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ജോസഫ് കൊല്ലപ്പള്ളി. സ്റ്റേജിൽ വളരെ സ്ട്രോങ് ആയ കഥാപാത്രമായി നിൽക്കുന്നതും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ നിസ്സഹായനാവുന്ന സാഹചര്യമൊക്കെ ആയിട്ട്, രണ്ടിടങ്ങളിലെ രണ്ട് ജീവിതങ്ങൾ എന്നത് മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി യവനികയിൽ പറയുന്നതും നൻപകൽ നേരത്ത് മയക്കത്തിലെ കാഴ്ചയും കൂടെ ചേർത്ത് വായിക്കാവുന്ന പക്ഷേ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ സമീപിച്ച കാര്യങ്ങളായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അവിടെ സ്റ്റേജിലെ കഥാപാത്രത്തിൽ നിന്നും സ്വന്തം ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കുള്ള പ്രതികരണമൊക്കെ ആയിട്ട് ജലജയുടെ രോഹിണി എന്ന കഥാപാത്രമുണ്ട്. ജെയിംസ്, സുന്ദരം എന്നിവരിലൂടെയുള്ള യാത്രയെ ഈ ഒരു സിനിമയിലെ കാഴ്ചകളുമായി ഒന്ന് താരതമ്യം ചെയ്യാമെന്ന് തോന്നിയെന്ന് മാത്രം, സ്ഥാപിക്കുകയല്ല അങ്ങനെ തോന്നിയെന്ന് മാത്രം.
ഒരാളുടെ തന്നെ രണ്ട് ജീവിതം എന്നത് സിനിമാ കാഴ്ചകളിലെ ഡബിൾ റോളായും വരുന്നുണ്ട്. ബസ് യാത്രയിൽ സിനിമ കാണുന്ന സമയത്ത് മമ്മൂട്ടി തന്നെ ഡബിൾ റോൾ വന്ന പരമ്പരയാണ്. ടാസ്മാക്കിലെ സീനിൽ പശ്ചാത്തലത്തിലെ ശബ്ദം വരുന്നത് ഗൗരവം എന്ന ചിത്രത്തിലെ ശിവാജി ഗണേശൻ്റെ ഡബിൾ റോളാണ്. ജെയിംസിൽ നിന്നും സുന്ദരത്തിലേക്കും തിരിച്ചുമുള്ള മാറ്റങ്ങളെ വ്യക്തിയിൽ നിന്നും മാറി ദേശങ്ങളായി പരിഗണിക്കാനുള്ള സ്പേസ് കൂടെ സിനിമ തുറന്നിടുന്നുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയും തിരിച്ചുവരവുമാണല്ലോ പശ്ചാത്തലം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് തമിഴരെ കണ്ടത് എന്ന് ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ നാട്ടിൽ പണിക്ക് വന്ന ധാരാളം ആൾക്കാരിലൂടെയാണ്. അവരെ പാണ്ഡികൾ എന്നൊക്കെയാണ് ആ സമയത്ത് മലയാളികൾ വിളിച്ചിരുന്നതും. ആ വ്യക്തികളിലൂടെ എപ്പോഴെങ്കിലും അവരുടെ നാടിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവാം അല്ലേ? അതിനേക്കാൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് സിനിമകൾ തന്നെയാണ്. ചെറുപ്പത്തിൽ തിയേറ്ററിൽ മാത്രമാണ് തമിഴ് സിനിമകൾ കാണാൻ സാധിച്ചത്. അതെല്ലാം കൊടുവാളും കത്തിയുമായി വരുന്ന വില്ലന്മാരും അവരെ അട്ടിച്ച് തകർക്കുന്ന നായകന്മാരുടെയും കഥകളായിരുന്നു. അവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടെ അങ്ങനെ ആയിരിക്കുമെന്ന് ആ കാലത്ത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വീണ്ടും നൻപകലിലേക്ക് വന്നാൽ ജെയിംസിൻ്റെ തമിഴ് ഇഷ്ടമില്ലായ്മ മാത്രമല്ല ചിത്രത്തിൽ പറയുന്നത്. ബസ്സിനടുത്ത് നിൽക്കുന്ന സമയത്ത് കുട്ടികളുടെ ഒരു സ്ത്രീ പറയുന്നുണ്ട്, പിള്ളേർപിടുത്തക്കാരുള്ള സ്ഥലമാണ്, പിടിച്ചു കൊണ്ടുപോയി കയ്യും കാലും തല്ലി ഒടിച്ച് തെണ്ടാനിരുത്തുമെന്ന്. ചെറുപ്പത്തിൽ ഞാനും കേട്ടിരുന്ന വിശ്വസിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. മറ്റൊരിടത്ത് വേറൊരു കഥാപാത്രം പറയുന്നുണ്ട്, അന്യരുടെ നാടാണ്, എങ്ങനെ വിശ്വസിക്കുമെന്നത്. ഇത്തരം വാക്കുകൾ കൊണ്ട്, പരാമർശങ്ങൾ കൊണ്ട് ഒരു ദേശത്തെ വിലയിരുത്തുന്ന ഇടത്തു നിന്നും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ദേശത്തിൻ്റെ അതിർത്തികളെ ലിജോ ഇല്ലാതാക്കുന്നതും നൻപകൽ നേരത്തെ മയക്കത്തിലൂടെ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ വ്യഥകളെ തിരിച്ചറിയുന്ന, കൂടെ നിൽക്കുന്ന ഒരു ജനതയെക്കൂടെ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. രണ്ട് മനുഷ്യർ തമ്മിലുള്ള ദൂരമാണോ വലുത്, രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ദൂരമാണോ വലുത് എന്നൊരു ചോദ്യം കൂടെ ചിത്രം ബാക്കിയാക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മുൻധാരണകളെ തിരുത്തുക എന്നതിലേക്കാണ് നൻപകൽ നേരത്ത് മയക്കം മുന്നേറുന്നത്. തമിഴ്നാട്ടിലെത്തുമ്പോൾ നമ്മളവരെ അണ്ണ എന്നും അവർ നമ്മളെ ചേട്ട എന്നും വിളിക്കുന്നു. അത്രമേൽ ലളിതമാണ് മനുഷ്യ ജീവിതമെന്നത്. ഇത് എൻ്റെ ഊരല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് സുന്ദരമായ ജെയിംസ് മാത്രമല്ല, ഒട്ടേറെ മനുഷ്യരുടെ ശബ്ദത്തെ കൂടെയാണ് ഉച്ചത്തിൽ ചേർത്ത് വയ്ക്കുന്നത്. മലയാളികളെ ചേട്ട എന്ന് വിളിക്കുന്ന തമിഴനായി തൻ്റെ അസ്തിത്വം സ്ഥാപിക്കാൻ ആ സമയത്ത് സുന്ദരം ശ്രമിക്കുന്നുമുണ്ട്. ആരാണ് ഈ അതിർത്തികൾ നിർണയിച്ചത്? അങ്ങനെ ഈ അതിർത്തികൾ കൊണ്ട് മനുഷ്യരെ വേർപിരിച്ചത് ആരാണ് എന്നൊരു ചോദ്യം കൂടെ ഈ വാക്കുകളിലില്ലേ? ദൈവം എന്നത് ലിജോയുടെ അടുത്ത കാലത്തെ ചിത്രങ്ങളിലൊക്കെ വിഷയമായിട്ടുള്ളതാണ്. മതസ്ഥാപനങ്ങളിലെ ഇടനിലക്കാരെ വിമർശിക്കുന്ന സമയത്തും ദൈവം എന്നത് ലിജോ മുന്നെയും പല സിനിമകളിലും മാനവികതയിലേക്ക് വേണ്ടത് എന്ന രീതിയിൽ ചേർത്ത് വച്ചതും കാണാവുന്നതാണ്. ഇവിടെ എത്തുമ്പോഴും ഒരു തീർത്ഥാടക സംഘത്തിൽ നിന്നുമാണ് കഥ വികസിക്കുന്നതും ദേശത്തെ മറന്ന് മനുഷ്യരിലേക്ക് സംഭവങ്ങളെ ചേർത്ത് വയ്ക്കുന്നതും പല ദേശങ്ങളെ അടയാളപ്പെടുത്തുന്നതും ഭക്തിയുടെ ഇടങ്ങൾ എന്ന രീതിയിൽ കൂടെ ചേർത്ത് വച്ചാണ്. ഈ മൂവാറ്റുപുഴയിൽ നിന്നുമാണ് വരുന്നത് എന്ന് മലയാളികൾ പറയുമ്പോൾ ആ ഗ്രാമത്തിലെ മറ്റൊരു കഥാപാത്രം ചോദിക്കുന്നത് ശബരിമലയിൽ നിന്നും അടുത്താണോ എന്നാണ്. അയാൾക്ക് കേരളം എന്ന് പറയുമ്പോൾ ആകെ അറിയുന്നത് ചിലപ്പോൾ ശബരിമല മാത്രമാകാം. അങ്ങനെ ഭക്തിയുടെ ഇടങ്ങളെ, ദൈവത്തിൻ്റെ ഇടങ്ങളെ, ദേശത്തിൻ്റെ അതിർവരമ്പുകൾ മാറ്റുന്നതിലേക്ക് ലിജോ കൊണ്ടുപോകുന്നുണ്ടോ എന്നതും ഒരു ചോദ്യം മാത്രമാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലെത്താൻ ഞാൻ ആളെയല്ല. ജീവിതമെന്നത് ആവർത്തനമാണ് എന്നത് വായിച്ചിട്ടുണ്ട്. ആലോചിച്ചാൽ അത് ശരി തന്നെയല്ലേ? ആവർത്തിക്കപ്പെടാത്ത എത്ര നിമിഷങ്ങളുണ്ട് നമുക്ക് ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ. ആ ആവർത്തനത്തെ എല്ലാ രീതിയിലും മാറ്റി എഴുതുമ്പോൾ മനുഷ്യർ അനുഭവിക്കുന്ന ആശങ്കകൾ കൂടെയാണ് ഈ ചിത്രം. ചുരുളിയിൽ ലൂപ്പിൽ പെട്ടുപോകുന്ന കഥാപാത്രങ്ങളും പ്രേക്ഷകനുമാണെങ്കിൽ ഇവിടെ ജെയിംസ് മാത്രമാണ് ലൂപ്പിൽ എന്ന് പറയാം. അപ്പോഴും റേഷൻ കട തുറക്കാനായി നേരത്തെത്തണമെന്ന് കരുതുന്ന മലയാളിയും നാട് വിട്ടുപോയ ഭർത്താവിൻ്റെ രീതികളൊക്കെയായി വന്ന മനുഷ്യനെ കാണുന്ന തമിഴെത്തിയായ സ്ത്രീയുമൊക്കെ രണ്ട് ദേശങ്ങളിലെ, രണ്ട് സംസ്കാരങ്ങളിലെ ആവർത്തനം നഷ്ടപ്പെട്ടു പോയി പുതിയ ആശങ്കകളിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ട മനുഷ്യരുടെ പ്രതീകങ്ങൾ കൂടെയാണ്. എൻ്റെ വീട്ടിലായാലും നിങ്ങളുടെ വീട്ടിലായാലും സങ്കടം സങ്കടം തന്നെയല്ലേ എന്ന് ഒരു കഥാപാത്രം ചിത്രത്തിൽ പറയുന്നുമുണ്ട്. സുന്ദരം ആരായിരുന്നു എന്നതിലേക്ക് സൂചനകൾ എന്ന നിലയിലാണ് ചിത്രത്തിലെ തമിഴ് ട്രാക്കുകൾ വരുന്നത്. മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡാറ്റാബേസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മുകേഷ് കുമാർ, മുകേഷ് ചേട്ടൻ എഴുതിയ പോസ്റ്റിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ഇനി പറയുന്നത്. ചിരപരിചിതം എന്ന പോലെ അവിടുത്തെ ഊടുവഴികളിലൂടെ നടന്ന് സുന്ദരത്തിൻ്റെ വീട്ടിലെത്തുന്ന ജെയിംസ് സുന്ദരത്തെ പോലെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നു. രണ്ട് വർഷം മുമ്പ് ഇതേ ദിവസം ഓട്ടം ചത്രം ചന്തയിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ സുന്ദരത്തെ പിന്നീട് വീട്ടുകാരോ നാട്ടുകാരോ കണ്ടിട്ടില്ല. സുന്ദരമായി അവതരിച്ചിരിക്കുന്ന ഇയാളെ കണ്ട് വീട്ടുകാർ ആശങ്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സുന്ദരത്തിന് സംഭവിച്ചിട്ടുണ്ടാകുക? അതിൻ്റെ സൂചനകൾ സിനിമയുടെ സൗണ്ട് ട്രാക്കിൽ ഏറെ നേരം കേൾപ്പിക്കുന്ന രക്തക്കണ്ണീർ എന്ന തമിഴ് സിനിമയുടെ സംഭാഷണ ശകലങ്ങളിലുണ്ട്. മോഹനസുന്ദരം എന്ന നായകൻ തൻ്റെ ഭാര്യയായ ചന്ദ്രയെ ഉപേക്ഷിച്ച് കാന്ത എന്ന സ്ത്രീയോടൊപ്പം പൊറുതി തുടങ്ങുകയാണ്. ഒടുവിൽ രോഗബാധിതനാവുമ്പോൾ അയാളുടെ ധനം മുഴുവൻ കവർന്ന് കാന്ത അയാളെ ഉപേക്ഷിക്കുന്നു. മോഹനസുന്ദരം ഒരു ഭിക്ഷാടകനെ പോലെ
ചന്ദ്രയുടെ അടുത്ത് തിരിച്ചെത്തി മാപ്പ് ചോദിച്ച ശേഷം മരണത്തെ പുലുകുന്നു. ഇതാണ് രക്തക്കണ്ണീറിൻ്റെ കഥാസാരം. സുന്ദരത്തിനും അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ തിരിച്ച് വീട്ടിലെത്തി ക്ഷമാപണം നടത്തുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് മരണം സംഭവിച്ചതായിരിക്കുമോ? ജെയിംസിലൂടെ തൻ്റെ നല്ല ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നടത്തത്തിന് ഒരു വിഫല ശ്രമം നടത്തിയതാവില്ലേ സുന്ദരം? പക്ഷേ ചുറ്റും എതിർപ്പുകളാണ് അയാൾക്ക് നേരിടേണ്ടി വരുന്നത്. അയാളുടെ സ്നേഹമാകുന്ന പാൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ചാലിൽ ഒഴുക്കിക്കളയേണ്ടി വരുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ആദ്യത്തേതാണ് എന്ന് പറയുന്നത്, പാൽ വിതരണത്തിനായി പോയൊരു ഇടയ ബാലൻ മധ്യാഹ്ന വെയിലിൻ്റെ കാഠിന്യത്തിൽ ക്ഷീണം കൊണ്ട് ഒരു തടാകത്തിൻ്റെ കരയിലുള്ള അരയാൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങിപ്പോയി. നൻപകൽ നേരത്ത് മയക്കം എന്നുകൂടെ പറയാം. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഒരമ്മ ഒക്കത്ത് കൈക്കുഞ്ഞുമായി പ്രശോഭിതയായി നിൽക്കുന്നതാണ് ബാലൻ കണ്ടത്. കുഞ്ഞിന് വിശക്കുന്നുണ്ട് എന്നും കുറച്ച് പാൽ നൽകാമോ എന്നും ആ അമ്മ ആവശ്യപ്പെട്ട സമയത്ത് ബാലൻ പാൽപാത്രം അവർക്ക് നേരെ നീട്ടി. വിശപ്പടക്കിയ ശേഷം അവർ തിരിച്ചു നൽകിയ പാത്രവുമായി ബാലൻ വീട്ടിലേക്ക് തിരിച്ചു. നേരം വൈകിയതിനും പാൽ കുറഞ്ഞതിനും എന്ത് സമാധാനം പറയും എന്ന ആശങ്കയോടെ വീട്ടിലെത്തി പാൽപാത്രം തുറന്ന ആ ബാലൻ കണ്ടത് പാത്രത്തിൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്ന പാലാണ്. അവളെ സുന്ദരത്തിൻ്റെ കാര്യത്തിൽ ഒഴിഞ്ഞ പാൽപാത്രം നിറഞ്ഞ് തുളുമ്പിക്കാൻ മാലാഖമാർ ആരും വന്നില്ല. തൻ്റെ ഗ്രാമത്തിൽ ഒരു വലിയ ആരാധനാലയം കെട്ടിപ്പടുക്കുന്നത് അയാൾ അറിഞ്ഞതുകൂടിയില്ല. ഗ്രാമത്തിലെ ക്ഷുരകൻ മലയിച്ചാമി, മലമുകളിലെ ദൈവം, ഈ ലോകം വിട്ടുപോയതും അയാൾ വൈകിയാണ് അറിയുന്നത്. ദൈവസാന്നിധ്യം അയാളിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. ആ സമയത്ത് കേൾക്കുന്ന തമിഴ് ട്രാക്കിൽ ദൈവമുണ്ടോ മനുഷ്യൻ ചോദിക്കുന്നു എന്നാണ്. മുന്നേ നമ്മൾ പറഞ്ഞ ദൈവം എന്ന ചിന്തയിൽ നിന്നും മറ്റൊരു രീതിയിൽ ആ കാര്യങ്ങളെ സമീപിക്കുന്നതായും കാണാൻ സാധിക്കും. മുകേഷ് അണ്ണിനൊപ്പം തന്നെ കുറിച്ച് വെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. കടലിലെ കാറ്റിലും കോളിലും അകപ്പെട്ട പോർച്ചുഗീസ് കപ്പലിലെ നാവികർ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ യാതൊരു അപകടവും സംഭവിക്കാതെ തീരെ തണഞ്ഞു എന്നൊരു ഐതിഹ്യവും വേളാങ്കണ്ണി പള്ളിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. വിശാലമായ പാടത്തിന് നടുവിൽ നിൽക്കുന്ന ബസിൻ്റെ പല വിദൂര ദൃശ്യങ്ങളും ആ കപ്പലിനെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാറും കോളും മനുഷ്യരുടെ ഉള്ളിൽ തന്നെയാണെന്ന വ്യത്യാസം മാത്രം. സുന്ദരത്തിൻ്റെ ആത്മാവ് ജെയിംസിലൂടെ വന്നതാണോ എന്നൊരു ചോദ്യം കൂടെയുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് സിനിമ കാണുന്ന സമയത്ത് വായിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള ഒട്ടേറെ സാധ്യതകൾ കൂടെ ചിത്രം തുറന്നിരുന്നുണ്ട്. അവസാനം തൻ്റെ തിരിച്ചറിവിൽ ജെയിംസ് വീട് വിട്ടിറങ്ങുമ്പോഴും നിഴൽ എന്നത് പോകാത്ത അവസ്ഥയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ബലിച്ചോറ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞാൽ. അയാളെ കാണാതായി എന്നെ നാട്ടുകാർക്കറിയൂ. മരണം സംഭവിച്ചിരിക്കാം ചിലപ്പോൾ. അതാകാം മകൾ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അയാൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. കാക്കകളും പലപ്പോഴായിട്ട് ആ സീനുകളിൽ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കണ്ണു കാണാത്ത മുത്തശ്ശിക്കും ആ വീട്ടിലുള്ള പട്ടിക്കും മാത്രമാണ് മറ്റൊരു വേഷത്തിൽ, മറ്റൊരു രൂപത്തിലെത്തുന്ന സുന്ദരത്തെ തിരിച്ചറിയാൻ പറ്റുന്നതും. അതും ഈ കാര്യത്തിനൊപ്പം തന്നെ നമുക്ക് സിനിമയിൽ ചേർത്ത് വായിക്കാവുന്ന കാര്യമാണ്. ഇനി സുന്ദരത്തിൽ നിന്നും ജെയിംസിലേക്കുള്ള മാറ്റത്തിൽ നിന്നും അയാൾ ഭാര്യയോടും മകനോടുമൊപ്പം നടന്നു പോകുമ്പോൾ പശ്ചാത്തലത്തിൽ വരുന്നതും കൂട് വിട്ടുപോകുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു തമിഴ് ട്രാക്കാണ്. സാരഥി തിയേറ്റേഴ്സിൻ്റെ നാടകവണ്ടി മുന്നോട്ടാണ്. നമ്മൾ കണ്ടതൊരു നാടകമാണ്. ഇനിയും പലയിടങ്ങളിലായി അത് അരങ്ങേറും. കൂടുവിട്ട് കൂടുമാറി മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ അതിർത്തികൾ മാറ്റപ്പെടും. ഒരിടത്ത് ചിലപ്പോൾ അത് സുന്ദരത്തിൻ്റെ നാട് തന്നെയാണെന്ന് മറ്റുള്ളവരും പറയുമായിരിക്കും. നാടകവും ജീവിതവും അങ്ങനെ ചേർന്നു പോകുന്നു. അവിടെ ആവർത്തനങ്ങളല്ലാതെ പോകുന്ന ദിവസങ്ങൾ മനുഷ്യരെ അലോസരപ്പെടുത്തുന്നു. മുൻധാരണകൾ മാറ്റേണ്ടി വരുന്നു. പ്രതിസന്ധികളിൽ ഒന്നിച്ചു നിൽക്കാൻ മനുഷ്യനായാൽ മതിയെന്ന തിരിച്ചറിവുണ്ടാകുന്നു. ഒരു ഉച്ചമയക്കത്തിലെ സ്വപ്നമാവാം. മനുഷ്യനെ നോക്കിക്കാണാൻ, അവനോട് അടുത്തറിഞ്ഞു നോക്കിക്കാണാൻ ദൈവം തന്നെ ജെയിംസിൽ അവതരിച്ചതാകാം. അല്ലെങ്കിൽ സുന്ദരം ജെയിംസിൽ അവതരിച്ചതാകാം. ഉച്ചമയക്കത്തിലെ ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. എന്തായിരിക്കാം കണ്ടതെന്ന് ഓർമ്മ പോലും ലഭിക്കാതെ ചില ഞെട്ടി ഉണരലുകൾ സമ്മാനിക്കും. ചിതറിപ്പോയ സ്വപ്നത്തിൻ്റെ ബാക്കി എന്നതുപോലെ ചിലത് മനസ്സിലങ്ങനെ കിടക്കും. വീണ്ടും സന്ധിക്കും വരെ വണക്കം.